പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് പ്രോഗ്രാമിൽ PGWP മാറ്റങ്ങൾ നടപ്പിലാക്കി കാനഡ. സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 2 വർഷത്തിൽ താഴെ ഉൾപ്പെടെയുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ 3 വർഷത്തേക്ക് പെർമിറ്റ് നേടാൻ ഇനി മുതൽ സാധിക്കും. കരിക്കുലം ലൈസൻസിംഗ് എഗ്രിമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി വരുന്ന വിദ്യാർത്ഥികൾക്ക് 2024 സെപ്റ്റംബർ 1 മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് യോഗ്യത ഉണ്ടായിരിക്കില്ല. അതേസമയം വിദൂര പഠനത്തിനുള്ള വർക്ക് പെർമിറ്റ് 2024 ഓഗസ്റ്റ് 31 വരെ നീട്ടിയിട്ടുണ്ട്. എല്ലാ അന്തർദേശീയ വിദ്യാർത്ഥികൾക്കും വർക്ക് പെർമിറ്റ് ലഭിക്കുമോ എന്നതൊരു ചോദ്യമാണ്. ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബിരുദം നേടിയ കാനഡയിൽ താൽക്കാലികമായി താമസിച്ച് ജോലി ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് PGWP. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി പഠന സൗകര്യം നൽകുന്നതിന് കാനഡയിലെ പ്രവിശ്യകളും പ്രാദേശിക സർക്കാരുകളും അംഗീകരിച്ച സ്ഥാപനമാണ് DLA. എന്നാൽ DLAയിൽ നിന്നും ബിരുദം ചെയ്തു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ PGWക്ക് അർഹരാവണമെന്നില്ല. ഏതൊക്കെ സ്കൂളുകൾക്കാണ് യോഗ്യതയുള്ള പ്രോഗ്രാമുകൾ ഉള്ളതെന്ന് കണ്ടെത്താൻ DLA ലിസ്റ്റ് പരിശോധിക്കുക. DLAകളിലെ 2 വർഷ ഗ്രാജുവേഷൻ പൂർത്തിയാക്കുന്നവർ 3 വർഷത്തെ PGWPക്ക് അർഹരാണ്. അതേസമയം നിങ്ങളുടെ പ്രോഗ്രാം 8 മാസത്തിൽ കുറവാണെങ്കിൽ PGWPക്ക് അർഹരല്ല. എന്നാൽ 8 മാസദൈർഘ്യമെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. ബിരുദാനന്തര ബിരുദത്തിന്റെ ദൈർഘ്യം 2 വർഷത്തിൽ കുറവാണെങ്കിൽ പോലും മറ്റെല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും ഉണ്ടെങ്കിൽ വർക്ക് പെർമിറ്റ് ലഭിക്കും. അതേസമയം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് ഇത് ബാധകമല്ല. PGWP ലഭിക്കാൻ എത്ര സമയമെടുക്കുമെന്നതാണ് മറ്റു ചോദ്യം. നിങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കി 180 ദിവസത്തിനുള്ളിൽ PGWP അപേക്ഷിക്കാം. നടപടികൾ പൂർത്തിയാക്കുന്നതിനിടയിൽ തന്നെ കാനഡയിൽ ജോലി ചെയ്യാൻ സാധിക്കും. സ്റ്റുഡന്റ് പെർമിറ്റ് കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ PGWP അപേക്ഷ നൽകണം. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കാനഡ വിടുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം ഇന്ത്യയെ വിദേശ ഭീഷണി എന്ന് വിശേഷിപ്പിച്ച് കാനഡ രംഗത്തെത്തിയിരുന്നു. കാനഡയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് പുറത്തുവിട്ട രഹസ്യാന്വേഷണ റിപ്പോർട്ടിലാണ് ഇന്ത്യയെ ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല കാനഡയൻ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഇടപെടലിന് സാധ്യതയുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. കാനഡയൻ മാധ്യമമായ ഗ്ലോബൽ ന്യൂസ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. കാനഡയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളും പ്രക്രിയകളും സംരക്ഷിക്കുന്നതിൽ സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അതേസമയം പുറത്തുവന്ന റിപ്പോർട്ടിൽ ചൈനയ്ക്കെതിരെയും പരാമർശങ്ങളുണ്ട്. ചൈനയെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിഷയത്തിൽ അലംഭാവം കാട്ടിയാൽ അത് കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷണം നടത്താൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉത്തരവിട്ടു. ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യ കാനഡ ബന്ധം വഷളായിരിക്കുകയാണ്. നിജാറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന ആരോപണം കാനഡ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണം അസംബന്ധമാണെന്ന് പറഞ്ഞ് ഇന്ത്യയെ തള്ളിയതുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.